അഞ്ചാമത്തെ ചിന്ത അതിതാണ്, പ്രയർ ഫോർ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയുടെ പ്രാർത്ഥന. സംതൃപ്തിയുടെ പ്രാർത്ഥന. അത് നമ്മൾ എന്താണ് സംതൃപ്തിയുടെ പ്രാർത്ഥന? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:30. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:30. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. നിവർത്തിയായി, ഫിനിഷ്ഡ്. എന്തതിന്റെ പ്രത്യേകത? തൃപ്തി. ഞാൻ പറയും, കുരിശെന്ന് പറഞ്ഞാൽ തൃപ്തിയുടെ ചിഹ്നമാണ്. ഏകൻ തോട്ടം, അവിടെ നിൽക്കുന്ന വൃക്ഷഫലം, അത് ആർത്തിയുടെ പ്രതീകമാണ്. ഏകൻ തോട്ടത്തിൽ നിന്ന് കുരിശിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ആർത്തിയിൽ നിന്ന് തൃപ്തിയിലേക്കുള്ള ദൂരം. അതാണ് ജീവിതം എന്ന് പറയുന്നത്, ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞത്. ആർത്തി വിട്ട് തൃപ്തിയിലേക്ക് എങ്ങനെ പറയാൻ കഴിയും? 33 വയസ്സുകാരൻ പറയുകയാണ്, എനിക്ക് തൃപ്തിയായി. ഒരു നല്ല വർത്തമാനം പറഞ്ഞിട്ടാണ് ആ ജീവനെ വിടുന്നത്. എന്താ തൃപ്തി എന്ന് പറഞ്ഞാൽ? ഇല്ലായ്മകളിൽ നമ്മൾ സൂക്ഷിക്കുന്ന നിറവാണ് തൃപ്തി എന്ന് പറയുന്നത്. ഇല്ലായ്മകളിൽ നമ്മൾ സൂക്ഷിക്കുന്ന നിറവാണ് തൃപ്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ 2 കൊരിന്ത്യർ 12:9, ശരീരത്തിൽ ഒരു ശൂലം വന്നു, സാത്താനിനെ കുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അവിടെ പൗലോസ് ലീഗ മുട്ടുകുത്തുന്നു, മാറ്റിത്തരാനൊന്നും പ്രാർത്ഥിക്കുന്നില്ല. പറയുന്നുണ്ട്, എന്റെ കൃപ നിനക്കു മതി, എന്റെ കൃപ നിനക്കു മതി. അത്ര തൃപ്തിയായിട്ട് അത് ഏറ്റുവാങ്ങുന്നു. വേദനകളെ ഉൾക്കൊണ്ടുകൊണ്ട്, അതുകൊണ്ട് കുറവുകൾക്ക് നടുവിൽ നിറവോടെ ജീവിക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് ഇല്ലായ്മകളുടെ നടുവിൽ. ഈ കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടമാണ്. നമുക്ക് ഈ കാലഘട്ടത്തെ തിരിച്ചു പിടിക്കണം. ഉള്ള വിഭവം കൊണ്ട് നമ്മൾ ജീവിക്കണം. അപ്പൊ നമ്മൾ ഉള്ള വിഭവം കൊണ്ട് ജീവിക്കും. വൈകാരികമായി പലപ്പോഴും നമ്മൾ അതിനെ, കാരണം നമുക്ക് സ്നേഹം കിട്ടിക്കൊണ്ടേയിരിക്കണം, അല്ലെ, നമുക്ക് ബഹുമാനം കിട്ടിക്കൊണ്ടേയിരിക്കണം. ഞങ്ങളൊക്കെ വൈദികരൊക്കെയാണ്, അല്ലെ. എവിടെങ്കിലും ഒരു വേദിയിൽ അധ്യക്ഷത വഹിക്കുമ്പോൾ, അല്ലെ, സ്വാഗതം പറയുമ്പോൾ നമ്മളെ ഒന്ന് വിട്ടുപോയാൽ, അല്ലെ, പേരിന്റെ അറ്റത്തെ മുമ്പിട്ട് റെവറന്റ് അങ്ങ് പോയാൽ, അല്ലെങ്കിൽ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വൈകാരികമായി പ്രൊവോക്ഡ് ആകും. അതൊക്കെ നമ്മുടെ പ്രതിസന്ധിയാ. ഈ കാലയളവിൽ അതൊന്നുമല്ല നോക്കേണ്ടത്. മറിച്ച് ഉള്ള അനുഭവത്തിൽ തൃപ്തിയോടെ ആയിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം. എന്തിന്? അപ്പന്റെ അമ്മയുടെ സ്വത്ത് ഭാഗിക്കാൻ നേരം മക്കള് എന്ത സമയത്ത് ഇറങ്ങുക? 5 ഏക്കർ വസ്തു 2 മക്കൾക്ക് വീതം വെച്ചു കൊടുക്കുക. ജോലിയില്ലാത്ത മകന് 3 ഏക്കർ കൊടുത്തു, മറ്റവന് നല്ല സാമ്പത്തിന്റെ 2 ഏക്കർ. അപ്പനെയും അമ്മയെയും പിന്നീട് അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, അനാഥാലയത്തിന് സ്വത്തിന് വേണ്ടിയല്ല ധാരാളം പേർ ആഗ്രഹിക്കുന്നത്, ഒരപ്പനും അമ്മയ്ക്കും വേണ്ടിയാ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോകണം കേട്ടോ, അനാഥാലയങ്ങളിലൂടെ ഒന്ന് കയറ്റി ഇറക്കണം, ക്യാൻസർ വാർഡുകളിലൂടെ ഒന്ന് കയറ്റി ഇറക്കണം. ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളും പാഠങ്ങളും പഠിക്കുന്ന എവിടുന്ന? മറ്റെങ്ങൊന്നുമല്ല, പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്നതിന്, പറഞ്ഞു ഉപദേശം കൊടുക്കുന്നതിന്. അനാഥാലയങ്ങളുടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അവിടുത്തെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രതിസന്ധി. അവർക്ക് സ്വത്തല്ല നോട്ട്, അവരുടെ പ്രാർത്ഥന, ദൈവമേ ഞങ്ങൾക്കൊരപ്പനും അമ്മയും ഇല്ലാത്ത അവസ്ഥയാണല്ലോ എന്നുള്ളതാണ് അവരുടെ വേദനയായിട്ട് മാറും. നമുക്കുള്ള അവസ്ഥയിൽ തൃപ്തിയോടെ ഇരിക്കാൻ ഒരു നിമിഷം ഓർക്കണം. കുരിശിൽ തന്റെ ജീവിതം അവസാനിക്കാൻ നേരം ഒരു നല്ല വാക്ക് പറഞ്ഞാണ് യേശുദമ്പുരാൻ പോകുന്നത്, എനിക്ക് നിവർത്തിയായി, എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഞാൻ ഫലമേൽപ്പിക്കുന്നു. ഫിനിഷ്ഡ് എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? നമ്മൾ ഓർത്തു നോക്കിക്കേ, 1941 നാസിസത്തിന്റെ കാലഘട്ടം തുടങ്ങുകയാണ്. യൂറോപ്പ്, ജർമ്മനി ഇവിടെയൊക്കെ നാസിസം ഇങ്ങനെ ബാധിച്ചു വരികയാണ്. അന്നേരമാണ് നാസിസത്തിന്റെ ഒരു അഞ്ചാക്ക് നടക്കുന്നത് ഓസ്ട്രിയയിൽ. ഒരു സമ്പന്ന ജൂത കുടുംബത്തിന് അപ്പനെ അമ്മയൊക്കെ പിടിച്ചുകൊണ്ട് പോയി. 2 കൊച്ചുങ്ങളുണ്ട്, ഒരാൾക്ക് 8 വയസ്സ് ആൺകൊച്ച്, പെൺകൊച്ചിന് 12 വയസ്സുണ്ട്. ഈ 2 കുഞ്ഞുങ്ങളുടെ അവരെ ട്രെയിനിൽ കയറ്റാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കുക. അവിടെ ചെന്നപ്പോൾ ട്രെയിൻ വരാൻ താമസിക്കും. ഈ കൊച്ചാൺകുട്ടി മറ്റു കുട്ടികളും ഒത്ത് ഫുട്ബോൾ കളിക്കുക. പെട്ടെന്ന് ഇവർക്ക് സഞ്ചരിക്കാനുള്ള, ഇവരെ കൊണ്ടുപോകാനുള്ള ട്രെയിൻ വന്നു. യാത്രാ ട്രെയിൻ ഒന്നും അല്ല, അവിടെ വാഗൺ ട്രാജഡി പോലെ വാഹന വന്നത്. അതിലേക്ക് കൊച്ചുങ്ങളെ വാരി നിറയ്ക്കുക. ഇവരെ ട്രെയിൻ വന്നിരിക്കുന്നതുകൊണ്ട് ഓടി, അവന്റെ സിസ്റ്റർ കയറി, ഇവനും ഓടി വന്ന് കയറി. കയറുന്നതിനിടയിൽ ഇവന്റെ ഷൂ നഷ്ടപ്പെട്ടു. ഷൂ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതൊരു വിന്റർ സീസണാണ്. ഷൂ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ വിന്റർ സീസണിൽ അവിടെ ഷൂ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇവൻ ഷൂ കളഞ്ഞ് വന്ന് കയറുന്ന കണ്ടപ്പോൾ ഇവന്റെ പെങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം നോക്കി. അവനെ വഴക്കു പറഞ്ഞു, അവന്റെ ചെവിക്ക് പിടിച്ചു, പിച്ചി, അവൻ കരഞ്ഞു.
കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ നാസികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ചു. അവരെ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. 4 വർഷം കഴിഞ്ഞ് ആ പെൺകുട്ടി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അവൾ മനസ്സിലായി തന്റെ കുടുംബത്തിൽപ്പെട്ട 17 പേരെ അവർ ഈ ഭൂലോകത്തിനില്ല എന്ന് ചെയ്തു. അവന്റെ അന്ന് പിരിഞ്ഞു പോയ അവസാനത്തെ കാഴ്ചയായിരുന്നു ആ വാഗണകത്ത് വെച്ച് ആ പെൺകുട്ടി തന്റെ ആങ്ങളെ പിരിഞ്ഞു പോകുന്ന രംഗം. പിടിച്ചുകൊണ്ടുപോവുക പിന്നീട് അവനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അവനെ ഈ ലോകത്ത് ഉന്മൂലനം ചെയ്യുന്നു. പക്ഷെ അവളെ സങ്കടപ്പെടുത്തിയ മറ്റൊന്നുമല്ല, ജീവിതത്തിന്റെ അവസാനം, അവനുമായിട്ട് അവസാനം പിരിയുന്ന നേരം ഒരു നല്ല വർത്തമാനം പറഞ്ഞു പിരിയാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. അന്ന് അവള് എടുത്തി ഒരു തീരുമാനം, ഞാൻ പറയുന്ന ഓരോ വർത്തമാനം ഓരോ വാക്കും എന്റെ ജീവിതത്തിലെ അവസാനത്തെ വാക്കാണെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ഞാൻ ജീവിക്കുന്നത്. നമ്മൾ ഓർത്തു നോക്കിക്കേ, ഇന്നു മുതൽ നമ്മളും തീരുമാനിക്കുക, ഞാൻ സംസാരിക്കുന്ന അവസാനത്തെ വാക്കാണ് ഓരോ വാക്കും എന്നോർത്ത് നമ്മളൊന്ന് സംസാരിച്ചു നോക്കി. അവൾ US ചെന്നു, ചിക്കാഗോയിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങി, അവൾ സമ്പന്നയായി മാറി, അവളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകളുണ്ടായി. അതിനുശേഷം കാരണം അവൾ പിന്നീട് ജീവിച്ച മുഴുവൻ ഓരോ വാക്കും അവസാനത്തെ വാക്കാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് നമുക്ക് സംതൃപ്തിയോടെ ജീവിക്കുവാനായിട്ട് സാധിച്ചത്. യേശു തമ്പുരാൻ കുരിശിൽ പറഞ്ഞ മനോഹരമായ വാർത്താണ് ഇതാണ്, എനിക്ക് നിവൃത്തിയായി. ഈ കാലഘട്ടം സംതൃപ്തിയോടെ ജീവിക്കുക. കാരണം ജോലി നഷ്ടപ്പെട്ട ധാരാളം പേരുണ്ട്, ഒത്തിരി പ്രതിസന്ധി ഉള്ളവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അമ്മയും ഭാര്യയും തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വിദേശ രാജ്യത്ത് ആത്മഹത്യ ചെയ്തു, അവിടെ തന്നെ അടക്കം ചെയ്യേണ്ടി വന്നു അവനെ എന്നുള്ളതും ഈ ഒരു സമയത്ത് നിങ്ങളെ ഞാൻ ഓർക്കും. ഈ സമയത്ത് പ്രത്യാശ കൊടുക്കേണ്ട വാക്ക് നമ്മൾ ഓർക്കേണ്ടത്, സംതൃപ്തിയോടെ ആർത്തിയോടെ ജീവിക്കാനല്ല. ഏതെന്തോട്ടം ആർത്തിയുടെ രംഗം, അവന് പറുദീസ നഷ്ടപ്പെട്ടു. കുരിശിൽ സംതൃപ്തിയുടെ ഭാഷ ഉണ്ടായപ്പോൾ പറുദീസ തിരിച്ചുപിടിക്കുകയാണ്. നമുക്ക് തിരിച്ചുപിടിക്കണം ഈ കാലഘട്ടത്തിന്റെ വേദനകളെ, ഈ കാലഘട്ടത്തിന്റെ നോമ്പരങ്ങളെ നമുക്ക് തിരിച്ചുപിടിക്കണം. വിഭവങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക, കാർഷിക സംസ്കാരത്തിലേക്ക് ജനം മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള സമ്പത്ത് കൊണ്ട്, ഉള്ള പരിമിതി കൊണ്ട്, ഉള്ള അനുഭവങ്ങൾ കൊണ്ട്, ഉള്ള വസ്ത്രം കൊണ്ട്, ഉള്ള തലങ്ങൾ കൊണ്ട് നമുക്ക് ഒതുങ്ങി സംതൃപ്തിയോടെ ജീവിക്കാനാണ് നമുക്ക് കഴിയും. ഓരോ നാഴിക ഇന്ന് എന്നെ വിളിച്ചാൽ, ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ സംതൃപ്തിയോടെ മരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. യേശു തമ്പുരാന്റെ അതിജീവനത്തിന്റെ പ്രാർത്ഥന, ഇത്തരം സംതൃപ്തി വേറെ എവിടെ കണ്ടെത്താൻ കഴിയും? സുഖത്തിന്റെ ലോലുപതയിലല്ല, പട്ടുമത്തെ കടന്നുകൊണ്ടല്ല യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് നിവൃത്തിയായി, കുരിശി കടന്നുകൊണ്ട് വേദനകളുടെ ലോകത്ത് കടന്നുകൊണ്ടാണ് യേശു തമ്പുരാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ പ്രാർത്ഥന, സംതൃപ്തിയോടെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. ഞാൻ പറയും, അതിജീവനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം മറ്റൊന്നുമല്ല, അത് സംതൃപ്തിയുടെ പ്രാർത്ഥനയാണ്. ആ ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ കുരിശിൽ കിടന്ന പിടയുന്ന വേദനകൾക്ക് നടുവിൽ യേശു തമ്പുരാന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് നിവൃത്തിയായെന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. ഒത്തിരി സങ്കടങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ, ഒത്തിരി വേദനകളുണ്ട്, ഒത്തിരി ഇല്ലായ്മകൾ നമുക്ക് കാണും. ഇല്ലായ്മകളിൽ നമ്മൾ സൂക്ഷിക്കുന്ന നിറവിന്റെ പേരാണ് സംതൃപ്തി എന്ന് പറയുന്നത്.